രാഷ്ട്രീയത്തിലും സിനിമയിലും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കങ്കണ റണാവത്. രാഷ്ട്രീയത്തിൽ വളരെ വലിയ ആശയങ്ങളുള്ള വ്യക്തി കൂടിയാണ് ഈ കങ്കണ. വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്ന കങ്കണ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു കുഴപ്പക്കാരനാണെന്നും കസാര പിന്തുടരുന്നയാളാണെന്നുമാണ് കങ്കണ കുറ്റപ്പെടുത്തിയത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ നിന്നും ആദ്യമായി MP കങ്കണ റണാവത് രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി ഒരു പാതയില്ലെന്നും വിമർശിച്ചു. അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണ്, പ്രസംഗങ്ങളിലും കൂടാതെ പെരുമാറ്റത്തിലും അയാൾ കുഴപ്പക്കാരനായിരുന്നു, കങ്കണ പറഞ്ഞു. നിരവധി സിനിമകളിലൂടെ അഭിനയ ജീവിതത്തിൽ തൻ്റെ തന്നെ വ്യക്തിത്വം പതിപ്പിച്ചിരിക്കുന്ന അഭിനേത്രിയായിരുന്നു കങ്കണ. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലപാടുകളിലെ വ്യത്യസ്തത കൊണ്ട് കങ്കണയ്ക്ക് മുന്നേറാൻ അത്രയ്ക്കങ്ങ് സാധിച്ചിട്ടില്ല. കർഷക സമരത്തെയെല്ലാം അവഹേളിച്ചുകൊണ്ടുള്ള കങ്കണയുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ മുൻപും വളരെ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ 50% വരുന്ന കർഷക തൊഴിലാളികളുടെ നീതിക്ക് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അതിനെ അവഹേളിച്ചതിൻ്റെ പേരിൽ നിരവധി ആളുകളായിരുന്നു കങ്കണയ്ക്കെതിരെ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരുന്നത്. അതെല്ലാം കെട്ടടങ്ങി തുടങ്ങിയപ്പോഴായിരുന്നു വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പ്രസ്താവനയുമായി കങ്കണ രംഗത്തെത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ചയാവുകയാണ് കങ്കണയുടെ ഈ അഭിപ്രായം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാൻ പാർലമെന്റിൽ ശിവന്റെ ചിത്രം ഉപയോഗിച്ച വിവാദത്തിനിടെ രാഹുൽ ഗാന്ധി മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് മാത്രമാണ് തനിക്ക് തോന്നിയതെന്നും അവർ പറഞ്ഞു. രാഹുൽ ഗാന്ധി ലക്ഷ്യത്തിലെത്താൻ സ്വന്തം പാത കൊത്തിയെടുക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തേണ്ട വിമർശനമായിരുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ കങ്കണ പ്രയോഗിച്ചത്. പ്രതികരണ ശേഷിയുള്ള എല്ലാവരും മയക്കുമരുന്നിന് അടിമകളാണെന്ന് കുറ്റപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നേതാക്കൾ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ടെന്നുള്ളത് വളരെ വലിയ ഭീഷണിയാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഭരണകർത്താക്കൾക്ക് തീർച്ചയായും എതിരാളികളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എതിർപ്പുകളെ ഇതുപോലെയുള്ള അവഹേളനത്തിലൂടെയല്ല അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ഇന്ദിരാഗാന്ധിയേക്കാൾ വളരെ വ്യത്യസ്തമായ പാതയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന് നിർണായകമായ ധാരണയില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു കസാര പിന്തുടരുകയാണ്. ഓരോ തവണയും അദ്ദേഹം തന്റെ പാത മാറ്റുകയാണ്, അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കങ്കണ റണാവത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷം അവതരിപ്പിക്കുന്ന എമർജൻസി എന്ന ചിത്രം 6 September റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും രാഷ്ട്രീയവും പിതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റേതിൽ നിന്നും വ്യത്യസ്തമാണെന്നും കങ്കണ റണാവത് പറഞ്ഞു. അവർ ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നില്ല, ഇന്ദിരാഗാന്ധിയെ പരാമർശിച്ച് കങ്കണ റണാവത് പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ ആക്ഷേപമാണ് കങ്കണ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ചാരനിറത്തിലുള്ള നിഴലുകളും മഹത്തായ ഷേക്സ്പിയറിന്റെ ദുരന്തവും നിറഞ്ഞതായിരുന്നെന്നും കങ്കണ റണാവത്ത് പറഞ്ഞു. അവർ ഒരു ധ്രുവീകരണ വ്യക്തിയാണെന്നും എടുത്തു പറഞ്ഞു. കാരണം അവർ ഏറ്റവും സ്നേഹിക്കപ്പെടുകയും എന്നിട്ടും ഏറ്റവും വെറുക്കപ്പെടുകയും ചെയ്തുവെന്നും കങ്കണ റണാവത് MP മാധ്യമങ്ങളോട് അറിയിച്ചു. എന്തൊക്കെയാണെങ്കിലും വിവാദ പ്രസ്താവനകളിൽ MP കങ്കണ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. നിലപാടുകളുടെ കൃത്യതയും വ്യക്തതയും ഇനിയെങ്കിലും മനസ്സിലാക്കി കങ്കണ പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.